ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും അമ്മയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ അമ്മയും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് വയനാട്ടിലേക്ക്. ഞങ്ങൾ നൈറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വെച്ചപ്പോൾ റിലയൻസ് മാർട്ടിൽ വന്നേക്കാണ്. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്ന്. ഞങ്ങൾ വന്ന് വാങ്ങിയതും കട ക്ലോസ് ചെയ്തതും ഒന്നിച്ചായിരുന്നു. അങ്ങനെ റിലയൻസിന്ന് ഇറങ്ങി ഞങ്ങളിതേ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ബസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊച്ചിൻ എക്സ്പ്രസ്സിൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. സ്ലീപ്പർ ബസ്സാണ്. നല്ല ജേണി ആയിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ വയനാട് സീനറി ഒന്നും പോകുന്ന വഴി കാണാൻ പറ്റിയില്ല. പക്ഷേ സ്മൂത്ത് ട്രാവൽ ആയിരുന്നു. നമ്മുടെ ബസ് ബോർഡ് ചെയ്തത് നമ്മൾ ആലുവയിൽ നിന്നാണ്. 10:30 4:30 രാവിലെ കൽപ്പറ്റ എത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ കൽപ്പറ്റ എത്തി. അപ്പോൾ നമ്മുടെ മെയിൻ ഹോട്ടലിലുള്ള ചെക്ക് ഇന്ന് പറഞ്ഞ 3 മണിക്കാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ പുറത്ത് നിൽക്കണ്ടേ? അപ്പോൾ ഞങ്ങളൊരു സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നു ഒരു 10 മണി വരെ. അപ്പോൾ ഞങ്ങൾ അവിടെ ബാഗൊക്കെ പോയി വെച്ചു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം 5 മണിയായി. ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ വേണ്ടി ഇപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഈ തണുപ്പുള്ള സ്ഥലത്ത് വന്ന് രാവിലെ ചൂട് കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പം അതൊക്കെ എൻജോയ് ചെയ്ത് കുടിച്ച് ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റും എടുത്തു. ഇപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ കൽപ്പറ്റ ടൗണിലേക്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് റെക്കമെൻഡ് ചെയ്തത് ഇവിടെ ഉഡുപ്പി ഹോട്ടലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉഡുപ്പി പ്യുർ വെജ് റെസ്റ്റോറൻറ്റിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയേക്കുന്നത്. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളതേ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയാണ് ശ്രദ്ധിച്ചത് ഈ റെയിലിംഗ്സിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ചെടികൾ നട്ടു വെച്ചേക്കുന്നത്, വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വയനാട് ഹൈറ്റ്സിലെത്തി. വയനാട് ഹൈറ്റ്സിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് ഫ്രഷ് അപ്പ് ആവാനൊക്കെ വേണ്ടി. ആൻഡ് ഇതാണ് പ്രജീഷ് ചേട്ടൻ. പ്രജീഷ് ചേട്ടനാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നതും. അങ്ങനെ ഞങ്ങളിതേ വയനാട് ഏതെങ്കിലും ഒരു സ്പോട്ട് കറങ്ങാം എന്നുള്ള ഒരു ഐഡിയയിൽ ഞങ്ങളിപ്പം ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. ആൻഡ് ഞങ്ങൾ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്തെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് എന്നൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വയനാട്, ഒരു ട്രൈബൽ വില്ലേജ് പോലെ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. എന്നൂരിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അവിടേക്ക് എത്തണം. അവിടെ നമ്മൾ വണ്ടിയിലാണ് വരണമെങ്കിൽ വണ്ടി അവിടെ ഇടാം. എന്നിട്ട് നമ്മുടെ ജീപ്പാണ് അങ്ങോട്ടേക്ക് മുകളിലേക്കുള്ളൂ. നമ്മുടെ സാധാരണ വണ്ടിയൊന്നും കയറ്റി വിടില്ല. അപ്പോൾ താഴെ ചെന്ന് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്കൊരു ടോക്കൺ തരും. അപ്പോൾ അവർ ടോക്കൺ അനുസരിച്ചാണ് ആൾക്കാരെ വിളിക്കുന്നത്. ഞങ്ങൾ സ്പെഷ്യൽ ജീപ്പാണ് എടുത്തത്. അപ്പോൾ സ്പെഷ്യൽ ജീപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേരേ ഉള്ളൂ. മറ്റുള്ള ജീപ്പുകളിൽ ഷെയർഡ് സഫാരി ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചത് ഇപ്പം എന്നൂരിൻ്റെ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓൾസോ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യം, നമുക്കൊരു ടോക്കൺ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് കിട്ടും. അപ്പോൾ അത് നമ്മൾ കളയാണ്ട് സൂക്ഷിക്കണം. ബിക്കോസ് അത് 2-വേ ടിക്കറ്റ് ആണ്. അപ്പോൾ അത് കളഞ്ഞു പോയാൽ പിന്നെ നമുക്ക് പാടായിരിക്കും വരാൻ വേണ്ടി. എന്നൂരിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ആണ്. ആൻഡ് ഇതൊരു 25 ഏക്കർ ലാൻഡിലായിട്ടാണ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നത്. ഇതൊരു കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ട്രൈബൽ ഹട്ട്സും ബേസിക്കലി നമുക്കൊരു ട്രൈബൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർ എന്തൊക്കെ തരം കൾച്ചേഴ്സ് ആൻഡ് അവരുടെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും ഒക്കെ. ഓൾസോ ഇതൊരു ട്രൈബൽ ആൾക്കാരെ പ്രൊട്ടക്റ്റും പ്രൊമോട്ടും ചെയ്യാനായിട്ടും കൂടി ചെയ്യുന്ന ഒരു ഇതാണ്. ബിക്കോസ് നമുക്കിവിടെ ട്രൈബൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ട്രൈബൽ മാർക്കറ്റാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റേഷൻ സെൻറ്ററും ഓപ്പൺ എയർ തിയേറ്റേഴ്സും ഒരുപാട് ഭംഗിയുണ്ട്. ഓൾസോ ഇവിടെ പെയിൻറ്റിങ്സ് ഉണ്ട്, ആൻഡ് ദി പെയിൻറ്റിങ്സ് ടെൽ സ്റ്റോറീസ് ഓൾസോ. അതും ഭയങ്കര ഭംഗിയാണ് കാണാനൊക്കെ. ഇതിൻ്റെ ഓവറോൾ കൺസ്ട്രക്ഷൻ ഇസ് ഡൺ വെരി വെൽ. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ബിൽഡിങ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന രീതി, ദ ഷേപ്പ് ആൻഡ് എവറിഥിങ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എന്നൂർ ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ സമയമായതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ഥലത്ത് കയറി നല്ല ഊണ് കഴിക്കുകയാണ്. ഇതിനുള്ളിൽ തന്നെയുള്ള കഫറ്റേറിയ ആണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞങ്ങളിത് എന്നൂർ വിടുകയാണ്. അപ്പോൾ ഇനിയിപ്പം വേറെ ഒരു ഡെസ്റ്റിനേഷനുമില്ല, നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ വൈൽഡ് വൈബ്സ് മാത്രം. അപ്പോൾ വൈൽഡ് വൈബ്സിലെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും. സോ ടിൽ ദെൻ ബൈ ബൈ, ആൻഡ് ഐ ഹോപ്പ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻസ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.